السلام عليكم ورحمة الله وبركاته. ഏവർക്കും റസ്സാം വ്ലോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സുഖപ്രസവവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. ഒരുപാട് ആളുകൾ അത് കണ്ടു, പലരും അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ കണ്ട മനസ്സിനെ വേദനിപ്പിച്ച ചില കമൻസ് ഉണ്ട്. അതിപ്രകാരമാണ്, ഞാൻ ഗർഭിണിയായതിൽ പിന്നെ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, ഒരല്പം പോലും സ്നേഹഭാവം കാണിക്കുന്നില്ല, വല്ലാത്തൊരു മനപ്രയാസത്തിലൂടെ കടന്നു പോകും. ഒരുപാട് സഹോദരിമാരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ വേദന തോന്നി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പ്രഗ്നൻ്റായ ഭാര്യ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ശാരീരികവും മാനസികവുമായി അവർ വല്ലാതെ വീക്കായിരിക്കുന്നൊരു സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തേണ്ട ഭർത്താവ് അവളെ തള്ളിപ്പറയുകയും അവളെ ആക്ഷേപിക്കുകയും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്രമാത്രം ഹൃദയവേദനയുള്ളൊരു കാര്യമാണത്. പ്രഗ്നൻ്റായി കഴിയുമ്പോൾ അവൾ ഛർദിയിലൂടെ മറ്റു പല ശാരീരിക അസ്വസ്ഥതകളിലൂടെ എല്ലാത്തിലും ഉപരി മാനസികമായടക്കം അവൾ വല്ലാതെ വീക്കായി പോവാണ്. ആ സമയത്ത് പോലും അവളെ തിരിഞ്ഞു നോക്കാത്തൊരു ഭർത്താവായി നിങ്ങൾ മാറിയാൽ ആ ജീവിതത്തിൽ എന്ത് സന്തോഷമുണ്ടാകാനാണ് സഹോദരങ്ങളെ. ഒരു മനുഷ്യജന്മം അവളുടെ ഉള്ളിലിങ്ങനെ വളർന്നു വരുന്നുണ്ടല്ലേ, അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ആ മനുഷ്യജന്മത്തിന് വേണ്ട ഭക്ഷണം മുഴുവൻ അവളുടെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് ആ കുഞ്ഞവിടെ നിന്ന് വളർന്നു വരുന്നത്. അപ്പോൾ എത്രമാത്രം അവൾ ടയേർഡായിട്ടുണ്ടാകും, എത്രമാത്രം അവളുടെ ശരീരവും മനസ്സും വീക്കായിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ. ചില ആളുകൾ മനസ്സിലാക്കിയത് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി, പിന്നെ മനുഷ്യന് ഫ്രീ ആയിട്ട് നടക്കാമെന്നാണ്. ഈ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സഹോദരിമാർക്ക് ഈ ഗർഭിണിയാകുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനൊരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഹൃദ്യമായൊരു കാര്യം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർക്ക് ലോഡ് കുറയും, കൂടുതൽ സപ്പോർട്ട് വീട്ടിൽ നിന്നൊക്കെ കിട്ടും. ഇതൊക്കെ പറഞ്ഞാൽ തന്നെയും ഭർത്താവിൻ്റെ പിന്തുണ വേണ്ട എന്നതിന് അർത്ഥമില്ല അതിന്. അതായത് ഇപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിന്നിട്ട് കാക്ക എനിക്ക് ഇന്നാരിന്നെ പെയിനുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഇതിൻ്റെ വാഗോടി, അതൊക്കെ ഉണ്ടാവും. പിന്നെ എത്രയൊക്കെ പറ്റതാണ് എൻ്റെ ഉമ്മ, നീ ആ ഉമ്മനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോ. ഇത് കേൾക്കാനല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ആ സമയത്തെ ഓരോ വാക്കിനും സ്വർണത്തിൻ്റെ വിലയാണ്, തങ്ക വിലയാണ്. കാരണം അവളോട് നിങ്ങൾ പറയുന്ന ചില വാക്കുകൾക്ക് പോലും ആ സമയത്ത് അവളുടെ മൈൻഡിനെ പിടിച്ചു നിർത്താൻ പറ്റും. അതിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയെപ്പോലും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം അവളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതിലൂടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞാണെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അവളുടെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പോലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളങ്ങനെ പറയുക, ഉമ്മയുടെ കൂടെ പോകുമെന്ന് പറയലല്ല, പരമാവധി അവരുടെ അടുക്കലൊന്ന് വരിക, അവളെ ചേർത്ത് പിടിക്കുക. വെറുതെ ക്യാഷ് കൊടുത്തതുകൊണ്ട് മാത്രമല്ല ആയിട്ടില്ല, അവളുടെ അടുക്കൽ ഇരുന്നിട്ട് കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രത്യാശകൾ പങ്കുവെക്കുക. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല മാതൃക മാതാപിതാക്കളാകണം, നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ വളർത്തണം, നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ ഇന്ന പേരിടണം, പെൺകുട്ടിയാണെങ്കിൽ ഇന്ന പേരിടണം, അങ്ങനെ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളൊക്കെ അവളോടൊപ്പം ചേർന്നിരുന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിലൊരു തോന്നൽ വരും, ഞാൻ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല, ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ, എൻ്റെ കൂടെ എൻ്റെ ഇക്കാക്ക ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം ഹൃദ്യമാണ് ആ ദാമ്പത്യം എന്നറിയോ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഭാര്യ ഗർഭിണിയായാൽ പോലും അവളെ ഒരു വേലക്കാരിയായി മാത്രം പരിഗണിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് എന്ന കമൻറ്റിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ ഉമ്മമാരും ഞാനൊക്കെ എട്ട് പെറ്റതാണ്, പിന്നെ എന്നിട്ട് അവൾക്ക് ഇപ്പോൾ ഒരു പ്രസവം വന്നിട്ട് ഒരു ഗർഭം വന്നിട്ട് അവൾക്ക് ഇപ്പോൾ എണീറ്റടക്കാൻ പറ്റണില്ല, പോയി പണിയെടുക്കടി. അതായത് ഉമ്മമാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പണ്ടത്തെ ഹെൽത്തും ഇപ്പോഴത്തെ ഹെൽത്തും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊരു സയൻറ്റിഫിക് വിഷയം തന്നെയാണ്. കൃത്യമായി അത് മെഡിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ പഴയ കാലത്തെ ഹെൽത്തും ഇപ്പോഴത്തെ ഹെൽത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കാലമല്ല ഇപ്പോഴത്തെ കാലം. ഇപ്പോൾ നിങ്ങൾ അധ്വാനിച്ചതുപോലെ അധ്വാനിക്കാൻ മാത്രം ഹെൽത്തിയായ ബോഡിയൊന്നും കുട്ടികൾക്കില്ല, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട മൈൻഡ് സപ്പോർട്ടും അവൾക്ക് വേണ്ട ശാരീരികമായ സപ്പോർട്ടും, ആവശ്യത്തിന് എക്സസൈസ് ഒക്കെ വേണം കേട്ടോ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പെൽവിക് ഏരിയകളിൽ അവിടെ റിജിഡായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സിസേറിയനിലേക്ക് എത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എക്സസൈസ് ഒക്കെ പെൽവിക് ഏരിയകളിൽ കിട്ടണം, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനർത്ഥം പണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ ഓടി നടന്ന് അവളെ ബുദ്ധിമുട്ടിച്ച് അവളൊരു വേലക്കാരിയെപ്പോലെ കണ്ട് ക്രൂരമാംവിധം പണിയെടുപ്പിക്കണമെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ഭർത്താക്കന്മാരായി നിങ്ങളൊരിക്കലും
മാറരുത് എന്നുള്ളതാണ്. അവൾക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫുഡുകളൊക്കെ വാങ്ങിക്കൊടുക്കുക. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കുക എന്നല്ല, അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നുമല്ല. ഹെൽത്തിയായ വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ഒരുപാടുള്ള ഫുഡ് സ്റ്റഫുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതൊക്കെ വാങ്ങിക്കൊടുക്കുക. അവളുടെ മൈൻഡ് ഫ്രീ ആകുന്ന തരത്തിൽ ഇടയ്ക്ക് യാത്രകൾ നടത്തുക. ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയിരുന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ മാത്രമുള്ള ഇടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പങ്കുവെക്കുക. അവളുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയി നിർത്തുക. ഇതൊരു പരിധിവരെ സിസേറിയനിൽ നിന്ന് അവളെ നോർമൽ ഡെലിവറിയിലേക്ക് പോലും എത്തിക്കും. അവരുടെ ബി പി നോർമലാക്കി നിർത്താൻ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്തിനേറെ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ട് ഞെട്ടിപ്പോയി. അതായത് ഞാൻ പ്രസവിക്കാൻ ലേബർ റൂമിൽ കിടന്നപ്പോൾ എൻ്റെ ഭർത്താവ് വേറെ കെട്ടിയെന്ന് പറഞ്ഞു. പടച്ചോനെ, ഇങ്ങനെയൊക്കെ വർച്ചാക്കന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കി അപ്പോൾ ആ സഹോദരിയുടെ മാനസികാവസ്ഥ എത്ര പ്രയാസകരമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവൾക്ക് കൊടുക്കേണ്ടത് ഭർത്താവ് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് പരിചരിക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അതിഥി കിടന്ന് കാണുന്നുണ്ട്, എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതാ കുഞ്ഞ് കണ്ടുപഠിക്കുകയാണ്. അവൻ്റെ ഗർഭാവസ്ഥയിൽ അവൻ കേൾക്കുന്നത് ഉമ്മയോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളതാണ്. ക്രൂരമാംവിധം പെരുമാറുന്ന പിതാവാണ് നിങ്ങളെങ്കിൽ ആ കുഞ്ഞ് കേൾവിശക്തി അതിന് കിട്ടിയത് മുതൽ കേൾക്കുന്നത് ഈ ഉമ്മയോടുള്ള ആക്ഷേപങ്ങളും ആ കുഞ്ഞിൻ്റെ ഉമ്മയോടുള്ള മോശം പെരുമാറ്റങ്ങളൊക്കെയാണ്. ഇത് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ മോശമായി ബാധിക്കുകയും ആ കുട്ടി വലുതായി വരുമ്പോൾ നിങ്ങൾക്കെതിരായി തീരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാൻ മാത്രം സാധ്യതകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരവസ്ഥയാണ്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടൊരവസ്ഥയാണ്. അവരുടെ ശാരീരികമായും മാനസികമായും അവർ തളർന്നിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് അവരുടെ ആത്മാവിൻ്റെ പകുതിയായ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കാൻ, സംസാരം കൊണ്ടെങ്കിലും അവരെ കൂടെ നിർത്താൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും അവരെ തനിച്ചാക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായ ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.